മതസ്പർദ്ധ കലാബാഹ്വാനം എന്നൊക്കെ പറഞ്ഞ ബി എൻ എസിൽ അങ്ങേറ്റത്തെ വകുപ്പിട്ട് ഈ കഷ്ടപ്പെട്ട മനുഷ്യനെ എന്നാൽ കൊടുക്കാൻ നോക്കുക. ശരിയാണ്, ഇതാ ഇന്നത്തെ കാലത്ത് ഒരുത്തിന് ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റാത്തത്. ഇവിടെ തെളിയാൻ നടക്കുന്ന പെറ്റി കേസല്ല അവന്റെ നിലയെ കെട്ടിവെച്ച് കോടതി ഹാജരാക്ക. ശരിയാണോ സാർ? അത് സോഷ്യൽ മീഡിയയിലെ എന്താണ് വിവരം കിട്ടാൻ ഇതിന് വിവരം ഉണ്ടാവില്ലേ? എന്നോട് സംസാരിക്കുമ്പോഴൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഒരു മാധ്യമത്തിലൂടെ അദ്ദേഹം പറഞ്ഞില്ല തനിക്ക് അതുകൊണ്ട് ഇതുണ്ടെന്നുള്ള. പക്ഷേ ഞാൻ അതിന്റെ പിന്നിൽ കുറെ വർക്ക് ചെയ്തു. കറക്കം ഔട്ട് ഓഫ് സ്റ്റേറ്റ് വിട്ട് ഔട്ട് ഓഫ് നേഷൻ വരെ എത്തി. മോനെ സെൽവ, നമ്മുടെ പഴയ കളിക്കൂട്ടുകാരൻ റോമിങ്ങാ, ഇന്റർനാഷണൽ റോമിംഗ്. ഈ മനാഫുമായിട്ട് 20 മിനിറ്റ് സംസാരിച്ചു ആ മനുഷ്യൻ. തനിക്ക് അതുണ്ട്, അത്ര ലോറിയുണ്ട്, തനിക്ക് തടിമല്ലുണ്ട്, തനിക്ക് മലേഷ്യ റെസ്റ്റോറന്റ് ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, താങ്കൾക്ക് എത്ര ലോറിയുണ്ട് സാറേ? എനിക്ക് 6 ലോറിയുണ്ടേ. താങ്കൾക്ക് തടിമല്ലുണ്ടോ? ഉണ്ട്. താങ്കൾക്ക് മലേഷ്യ ബിസിനസ് ഉണ്ടോ? ഉണ്ട് സാറേ. റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. കോലാലംപൂരിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്, എന്നോട് റിസീവ് ചെയ്യുന്ന. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇങ്ങനെ ആളെ അറിയോ സാറേ? എനിക്കറിയാം അവർക്ക് ഇവിടെ വലിയൊരു ബിസിനസ് ഉണ്ട്. ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് 10 പൈസ പോലും മനുഷ്യൻ ആവശ്യമില്ല. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഞങ്ങളുടെ പുറമ്പോക്ക് ഭൂമിയിൽ ചുമ്മാ മുളച്ചു നിൽക്കുന്ന പോതപ്പുല്ല് ചെത്തി വിറ്റാ കിട്ടും നീ പറഞ്ഞ കോലി. ലോക മലയാളികളുടെ മുമ്പിൽ ആരുമല്ലായിരുന്നു അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ. ഈ അർജുനെ ലോകത്തിലെ എല്ലാ വീടുകളിലും മലയാളികളുടെ വീടുകളിലും തങ്ങളിൽ ഒരാളെന്നുള്ള ചിന്ത ഉയർത്തി തരാ. ഈ ചർച്ചയിലിരിക്കുന്ന ഈ മനുഷ്യനായി അനുഭവിക്കുന്ന ത്യാഗങ്ങൾ ഗംഗാവാരി പുഴയിലൂടെ 9 knots സ്പീഡിൽ വെള്ളം ഒഴുകുമ്പോൾ നേവിയുടെ സ്കൂബാടയുടെ ഡൈവേഴ്സ് പേടിച്ച് മാറിയപ്പോൾ കൃത്യമായ രീതിയിൽ ചലിക്കാൻ പോലും പറ്റാതെ ആ കുഞ്ഞുങ്ങളെ ഭാര്യയായിട്ട് ഓടി വന്ന് ആ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല, എല്ലാം നിങ്ങൾ ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്, എന്തേലല്ല ഈശ്വരന്റെ. എന്നിട്ട് ആ മനുഷ്യ പൊങ്ങിയോടാന്നറിയോ, ലൈവായിട്ട് നിങ്ങൾ കാണിച്ചോണ്ടിരിക്ക, 700 മീറ്ററിന് അപ്പുറേ ഞാൻ എഴുന്നേറ്റ് നിന്ന് അയ്യോന്ന് വെച്ചുപോയി. അവിടുന്നാണ് അദ്ദേഹത്തിന്റെ ദൗത്യ സംഗതത്തെ രക്ഷപ്പെടുത്തി. അന്ന് അദ്ദേഹത്തെ തിരിച്ചു കിട്ടില്ലായിരുന്നല്ലോ. എല്ലാരും കൂടി നിന്നെ ഒരുപാട് ദ്രോഹിച്ചു, മാപ്പ് തരണം. ആർക്ക് വേണ്ടിട്ടാ? എവിടെയോ ഉള്ള അർജുന് വേണ്ടിട്ട് മനുഷ്യൻ പോയി ചാടി. ആ മനുഷ്യനെയൊക്കെ ഈ പ്രിയങ്കരനായ ആ അർജുന്റെ ബ്രദറിലോ ഇരുന്ന് മൂന്നാം ഘട്ടത്തിൽ നല്ല പേര് കേട്ട തറവാടല്ലേ പുതുമന? അവിടെ ഇതുപോലെ അശ്ലീകരങ്ങൾ ജനിച്ചു. എല്ലാ തറവാട്ടിലും കാണില്ല സാർ ഇതേപോലെ അവതാരം. ജിതിൻ എന്ന് പറയുന്ന ഈ പറയുന്ന അർജുന്റെ പ്രിയങ്കരനായ അർജുന്റെ ബ്രദറിലോ പറഞ്ഞത് അന്യായമായി പോയി, നന്ദിയോടായി പോയി. എല്ലാരും വിളിച്ചു. അല്ല ആശ്മി, അത് ബഹുമാനിക്കുന്നു, ആ കുടുംബത്തിനൊപ്പം നമ്മളിപ്പോ. പക്ഷേ ജിതിൻ എന്ന് പറയുന്ന പ്രായപൂർത്തിയായ വിവേകമുള്ള ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞവരോട് പുറക്കാൻ എനിക്ക് കണ്ടില്ല. കാണേണ്ടത് പോലെ ഒന്ന് കാണാനും തരാനുള്ളത് തരാനുമാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ പാരിതോഷികം ഒന്നും ഞാൻ കൈപ്പറ്റാറില്ല. ഇത് കൈപ്പറ്റാവുന്ന പാരിതോഷികമാണ്, ഒന്ന് പിടിച്ചേ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.